ലോഹനാജ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദർഭം നമ്മളൊന്ന് ആദ്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരണം അതായത് ഈശോ പതിമൂന്നാം അധ്യായത്തിൽ തൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന പ്രവചനം പറയുന്നു അതിനുശേഷമാണ് സ്നേഹപ്രമാണം അവർക്ക് കൈമാറുന്നത് പിന്നീട് വരുന്ന അന്ത്യപ്രഭാഷണ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒമ്പതാമത്തെ വചനമാണ് ഈശോ അവരോട് പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അതിന് തൊട്ട് മുമ്പ് ഏഴാമത്തെ വചനത്തിലും സമാനമായൊരു പ്രസ്താവന ഈശോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു അതായത് ഈശോയെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം മാംസവും രക്തവും സ്വീകരിച്ചതാണ് ഈശോ ദൈവം മാംസരൂപത്തിൽ വരുന്നതാണ് ഈശോ ദൈവം മനുഷ്യരൂപത്തിൽ വന്നതാണ് ഈശോ ദൈവം നാമരൂപങ്ങൾ സ്വീകരിക്കുന്നതാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തി ദൈവം പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനായിട്ട് വരുന്നതാണ് നസ്രസിലെ ഈശോ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന യൂതസങ്കല്പത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം ദൈവത്തിന് അവർ വിളിച്ചിരുന്ന പേരുകളെ നമ്മൾ ഓർക്കണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ദൈവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് യലോഹിം എന്നാണ് ഏൽ എന്ന് പറയുന്നതിൻ്റെ ബഹുവചനം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നിർവചനമായിട്ട് വരുന്നത് ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അസ്തിത്വമാകുന്നു പൂർണ്ണമായി അസ്തിത്വമാകുന്നു എന്നർത്ഥം അതാണ് ശരിക്കു പറഞ്ഞാൽ യാവേ എന്നതിൻ്റെ പിറകിൽ നിൽക്കുന്നത് അതിന് ഉണ്ടാകുന്ന മറ്റൊരു പേരാണ് അതോനായി യാവേ എന്ന് എഴുതിയിട്ട് അവർ അതോനായി എന്ന് വായിക്കുന്നു അർത്ഥം മലയാളത്തിൽ പറയാവുന്നത് കർത്താവ് അതിനാഥൻ എന്ന അർത്ഥത്തിലവർ ദൈവത്തെ അഭിസംബോധന ചെയ്തിരുന്നത് ദൈവത്തിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന മറ്റൊരു പദം ഏൽ ഷതായി അതായത് സർവശക്തനായ ദൈവം ഏൽ എലിയോൺ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം എന്നാൽ ഏൽ ഒലാം എന്ന് വെച്ചാലോ നിത്യനായ ദൈവം ഈ സ്വഭാവവിശേഷങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതീന്ദ്രിയമായ അപരിമേയമായ ഈ പറയുന്ന പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന സ്വഭാവ വിശേഷണങ്ങൾ തന്നെയാണ് ദൈവത്തിന് വേണ്ടി അവരുപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കും മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പരിമിതികൾക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുവൻ ദൈവം ഇവിടെ ഭാരതത്തിലെ ഉപനിഷത്തുകളിലും പിന്നീട് ആദിശങ്കരനും ശക്തമായി ഉപയോഗിച്ച ഒരു പാരമ്പര്യമുണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നേതി നേതി എന്നാണ് ഞാ ഇതി അതല്ല അതല്ല ദൈവം എന്ന് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായതൊന്നുമല്ല ദൈവം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് തമിഴിൽ പറയാറില്ലേ അതുക്കും മേലെ എന്ന് പറയുന്ന അവസ്ഥ അതായിരുന്നു ദൈവസങ്കല്പം ആ ദൈവസങ്കൽപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഇത് വലിയൊരു വ്യത്യാസമാണ് അല്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ അറിയുന്നവൻ പിതാവിനെ ദൈവത്തെ അറിയുന്നു എന്ന അവസ്ഥ അതായത് ദൈവം പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ കൈ സ്പർശനത്തിനും അടുത്തു വരുന്ന അവസ്ഥയാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയെങ്കിൽ ദൈവത്തെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കണം ദൈവത്തെ അറിയണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം ദൈവത്തെ കേൾക്കണമെങ്കിൽ ക്രിസ്തുവിനെ കേൾക്കണം ഇതാണ് ഈശോ പറഞ്ഞു വെക്കുന്നതിൻ്റെ ചുരുക്കം എവിടെയുള്ള ക്രിസ്തു കൃത്യമായിട്ട് സുവിശേഷങ്ങളിൽ നിഴലിക്കുന്ന ക്രിസ്തുവിനെ നോക്കുക നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും സുവിശേഷങ്ങളിൽ കേൾക്കുന്ന ക്രിസ്തുവിനെ ശ്രവിക്കുക നിനക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിക്കാൻ ശ്രമിക്കുക നിനക്ക് ദൈവത്തെ അറിയാൻ പറ്റും അങ്ങനെയെങ്കിൽ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ഈശോ എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനും ദൈവത്തെ കേൾക്കാനും ക്രിസ്തുവിനെ സുവിശേഷത്തിലെ ഈശോയെ നോക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിൽ തെളിയുന്ന ഈശോയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് പ്രധാനപ്പെട്ട ഗുണം എന്താണ് അത് കണ്ടെത്തിയാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ കണ്ടെത്താൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ഹോർഹെ ബെർഗോളിയോ എന്ന് പറയുന്ന അർജൻറ്റീനിയൻ കർദിനാൾ ഫ്രാൻസിസ് പാപ്പയായിട്ട് രൂപാന്തരപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന് തൊട്ടു മുമ്പുള്ള കോംഗ്ലേവ് നടക്കുന്ന സമയം ഫ്രാൻസിസ് പാപ്പായുടെ മുറിക്ക് സമീപത്ത് തന്നെയായിരുന്നു വാൾട്ടർ കാസ്പർ എന്ന് പറയുന്ന ജർമ്മൻ കർദിനാളും താമസിച്ചിരുന്നത് അദ്ദേഹം അക്കാലത്ത് എഴുതിയ പുസ്തകമായിരുന്നു കരുണയെക്കുറിച്ചുള്ള പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഒരു സ്പാനിഷ് എഡിഷൻ ആയിടേക്കിറങ്ങിയിരുന്നു അതിൻ്റെ ഒരു കോപ്പി കാസ്പർ കർദിനാള് ബെർഗോളിയോ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഈ പുസ്തകത്തിൻ്റെ ശീർഷകൻ കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ പേരാണല്ലോ പിന്നീട് നമ്മൾ ഓർക്കണം ഫ്രാൻസിസ് പാപ്പ പാപ്പ ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരായിരുന്നു ദ നെയിം ഓഫ് ഗോഡ് ഈസ് മെഡ്സി ദൈവത്തിൻ്റെ പേര് കരുണ എന്നാവുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനേഴിന് അദ്ദേഹം തൻ്റെ ആദ്യത്തെ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് വറ്റിഗാൻ സ്ക്വയറിൽ വന്നപ്പോൾ അദ്ദേഹം വാൾട്ടർ കാസ്പറിൻ്റെ ഈ പുസ്തകത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ഇത് എനിക്ക് ഏറെ നന്മ ചെയ്ത പുസ്തകമാണ് കാരുണ്യത്തെക്കുറിച്ചുള്ള കാസ്പറിൻ്റെ പുസ്തകം ഈ പുസ്തകം ഇപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട് ജീവൻ ബുക്സ് സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഉള്ളൂ കാരുണ്യം ഈ കാരുണ്യത്തെ ക്രിസ്തീയതയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും പറിച്ചു നട്ടു എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാവുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട് ഈശോ തൻ്റെ ഈ അന്ത്യപ്രഭാഷണത്തിൽ തന്നെ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൊട്ടു തൊട്ടുമുമ്പ് പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ഈശോ കൊടുക്കുന്ന സ്നേഹപ്രമാണമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പതിനഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നിലും ഇത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഈ സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ കൊടുമുടിയാണ് കാരുണ്യം അതാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിറഞ്ഞു നിന്നിരുന്നത് അവൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് അവൻ്റെ വാക്കുകളുടെ ഹൃദയമായിട്ട് നിന്നത് ഈ കാരുണ്യമായിരുന്നു ഈശോ പറഞ്ഞത് മറക്കരുത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും എന്താ പറയുന്നത് അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈശോ പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു അതെ ഈ ദൈവത്തെ അറിയാനും ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും സുവിശേഷത്തിലെ ഈശോയിലേക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് സുവിശേഷത്തിലെ ഈശോയുടെ മൗലിക സ്വഭാവം അവൻ്റെ കാരുണ്യമാണ് അവൻ്റെ കരുണയാണ് അങ്ങനെയെങ്കിൽ വ്യങ്ങമായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അതായത് ഞാൻ പിതാവിനെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നിങ്ങളും എന്നെ പ്രതിഫലിപ്പിക്കുവിൻ ഞാൻ പിതാവിനെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നിങ്ങളും പ്രതിഫലിപ്പിക്കുവാൻ അങ്ങനെ ക്രിസ്തുവിനെയും പിതാവിനെയും നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ അതായത് ഈശോ പറഞ്ഞതുപോലെ നമുക്കും പറയാനാവണമെങ്കിൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നു എന്നെ കേൾക്കുന്നവൻ ക്രിസ്തുവിനെ കേൾക്കുന്നു എന്നെ അറിയുന്നവൻ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് എനിക്ക് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം ക്രിസ്തുവിൻ്റെ മൗലിക ഭാവം എൻ്റെ ജീവിതത്തിൽ ഞാൻ സംശീകരിക്കണം ക്രിസ്തുവിൻ്റെ മൗലിക സ്വഭാവം അതെൻ്റെ ജീവിതത്തിൽ സംശീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവനായി പ്രതിഫലിപ്പിക്കുന്നവളായി ഞാൻ രൂപാന്തരപ്പെടുന്നത് ദൈവത്തിൻ്റെ പേര് കരുണയാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ പുസ്തകം അതിനെ അടിസ്ഥാനമാക്കി ഞാൻ രചിച്ച ഒരു ഗ്രന്ഥമുണ്ട് കരുണാമയൻ ഇപ്പോൾ ജീവൻ ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലെ ഒരു ചെറു സംഭവം ഞാൻ വായിക്കാം അതായത് ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പോളണ്ടിലെ കുഞ്ഞുങ്ങളെ അത് ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവർക്ക് വലിയ ആഗ്രഹം ഫ്രാൻസിസ് പാപ്പായെ ഒന്ന് കാണണമെന്ന് ഇരുപത്തിയെട്ട് കുട്ടികളുണ്ടായിരുന്നു അവിടെ എട്ടിനും പതിനെട്ടിനും വ ഇടയ്ക്ക് വയസ്സുള്ളവർ അവർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി പാപ്പായ കാണാനായിട്ട് അവരിങ്ങനെ പാപ്പായെ കാണുന്ന ദിവസവും കാത്ത് ഓരോ ദിവസവും എണ്ണി എണ്ണി മുന്നോട്ട് പോവുകയാണ് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബ്രമോർസ്കി എന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹം പറയുന്നു എല്ലാവരും പാപ്പായെ കാണാനുള്ള ഒരുക്കത്തിലായി കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഡോക്ടർമാരുമല്ല അവരിലെ ഒരു കുട്ടിയായിരുന്നു പീറ്റർ അവന് അതിഗൗരവമായ ക്യാൻസർ ആയിരുന്നു എത്രനാൾ അവൻ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പായെ ഒന്ന് കാണണമെന്നത് അവൻ്റെ മുറിയിൽ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു ഭിത്തിയിൽ തൂങ്ങിയായിരുന്ന ആ കലണ്ടറിൽ ഒരു തീയതി മാത്രം അവൻ വട്ടത്തിലാക്കി വച്ചു ഒന്നല്ല മൂന്ന് വട്ടങ്ങൾ ഓരോ ദിവസം വൈകുന്നേരവും അന്നത്തെ തീയതി അവൻ്റെ ചെമന്ന മഷിക്ക് വെട്ടിക്കളയും അങ്ങനെ അവനും കലണ്ടറും ആ മഹാദിനത്തോടടുക്കുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു അതോടൊപ്പം പകൽ മുഴുവനും അവൻ മറ്റൊരു പ്രവൃത്തിയിലായിരുന്നു പെയിൻറ്റിങ്ങിൽ പീറ്റർ നന്നായി വരയ്ക്കും നന്നായി പെയിൻറ്റ് ചെയ്യും ക്യാൻസർ സംരക്ഷണ കേന്ദ്രത്തിലെ ഭിത്തികളെ എല്ലാം അവൻ്റെ ചിത്രങ്ങളാണ് മനോഹരമാക്കിയിരിക്കുന്നത് ഇത്തവണ അവൻ വരച്ചു കൊണ്ടിരുന്നത് ഫ്രാൻസിസ് പുണ്യാളൻ്റെ ചിത്രമായിരുന്നു അസീസിയിലെ ദരിദ്രൻ്റെ ചുറ്റും ആട്ടിൻകുട്ടിയും ചെന്നായും കിളികളും ചിത്രശലഭങ്ങളും വർണ്ണപ്പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ചിത്രം വരയ്ക്കുന്ന പീറ്ററിൻ്റെ കിടക്കെ മറ്റു കുട്ടികളെല്ലാം വന്ന് നോക്കി നിൽക്കുമായിരുന്നു ഒരർത്ഥത്തിൽ പീറ്റർ ഒറ്റയ്ക്കല്ല ആ പടം വരച്ചതെന്ന് പറയാം കുഞ്ഞുങ്ങളുടെ എല്ലാം മനസ്സും ഹൃദയവും ആ ചിത്രത്തിന് ഒപ്പമുണ്ടായിരുന്നു കലണ്ടറിൽ ഇനി വെട്ടിത്തീരാൻ കുറച്ചു തീയതികൾ മാത്രം പീറ്ററിൻ്റെ പെയിൻറ്റിങ് അവസാന ഘട്ടത്തിലെത്തി അസിയാളൻ്റെ തോളത്തിരുന്ന് പാട്ടുപാടുന്ന കുരുവിയായിരുന്നു അന്നവൻ വരച്ചു തീർത്തത് അന്ന് രാത്രി പീറ്റർ മരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയുടെ ദിവസമാകുമ്പോൾ ബ്രമോർസ്കി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നേതാവ് മാ പാപ്പായക്ക് സമ്മാനിക്കുന്നത് പീറ്റർ വരച്ച ഈ ചിത്രമാണ് അസീസിയുടെ അതിൻ്റെ കഥയും അദ്ദേഹം പാപ്പായോട് പറഞ്ഞു അത് കേട്ട പാപ്പ ചിത്രം എടുത്തുകൊണ്ടു വന്ന അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ എതിർ വശത്ത് കൊണ്ട് എന്ന് തൂക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ എപ്പോൾ നോക്കിയാലും എനിക്ക് ഈ ചിത്രം കാണാൻ പറ്റണം ഒപ്പം എനിക്ക് പീറ്ററിൻ്റെയും ഇത് പറഞ്ഞിട്ട് പാപ്പ അവരോട് ഒരു കഥ പറയാൻ തുടങ്ങി സമൂഹോദ്ധാരകനായ ഒരുവൻ്റെ കഥ ഒരിക്കൽ അയാൾ തിരക്കിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു തെരുവ് ബാലനെ കണ്ടു അവൻ തണുപ്പിൽ വിശന്ന് വിറയ്ക്കുകയായിരുന്നു നിഷ്കളങ്കനായ ബാലൻ്റെ സഹനം കണ്ട് അയാൾ ക്ഷുഭിതനായി ദൈവത്തോട് ചോദിച്ചു അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ സഹനത്തിന് എന്താണ് ഒരു പരിഹാരവും ഉണ്ടാക്കാത്തത് ദൈവം അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല പപ്പ തുടർന്നു അയാൾ വർദ്ധിച്ച രോഷത്തോടെ വീണ്ടും ചോദ്യം ആവർത്തിച്ചു എന്നിട്ടും ദൈവം പ്രതികരിച്ചില്ല അന്ന് രാത്രി ദൈവം സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ സഹനം മാറ്റാൻ ഞാൻ ഒരേ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്ന ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രവൃത്തികളിലൂടെയും സംസാരത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ദൈവത്തെ പ്രതിബിംബിക്കാനാണ് ദൈവത്തെ പ്രതിഫലിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി രൂപാന്തരപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി രൂപാന്തരപ്പെടണം അതിന് ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന ഈശോയിൽ തിളങ്ങി നിന്നിരുന്ന ഏറ്റവും വലിയ സുഹൃത്തം കരുണ കാരുണ്യം കാരുണ്യത്തിൻ്റെ വ്യക്തിയായി ഞാൻ രൂപാന്തരപ്പെടുമ്പോഴാണ് എൻ്റെ സംസാരത്തിലൂടെ മറ്റുള്ളവർ കാരുണ്യം അനുഭവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അടുത്ത് വരുന്നവർക്കൊക്കെ കാരുണ്യം ലഭിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി രൂപാന്തരപ്പെടുന്നത് ഈശോയെ പോലെയുള്ള കണ്ണാടിയായി മാറുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് നിൻ്റെ ജീവിതത്തെ തന്നെ അതേപടി സംശീകരിക്കാനാണ് നിന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന എന്നായിശോയെ നീ ശിഷ്യന്മാരോട് അവസാനം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അവരുടെ ജീവിതവും ആയിത്തീരാനാണ് നീ ആവശ്യപ്പെട്ടത് ഇന്ന് ഞങ്ങളുടെ ജീവിതവും ഈശോയെ നീ പിതാവിനെ നിൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്കൊക്കെ അനുഭവ വേദ്യമാക്കി കൊടുത്തതുപോലെ നഥാ എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ വാക്കിലും എൻ്റെ ജീവിതത്തിലും ഈശോയെ ദൈവത്തെയും നിന്നെയും പ്രതിഫലിപ്പിക്കാൻ നിൻ്റെയും ദൈവത്തിൻ്റെയും പ്രധാന സ്വഭാവവിശേഷമായ കാരുണ്യം എൻ്റെ വാക്കിലും എൻ്റെ പ്രവൃത്തിയിലും നിറച്ച് നിറച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമം അതിനുള്ള കഴിവ് ഈശോയെ എനിക്ക് നീ തരയണമേ അങ്ങനെ എന്നെ നിന്നെപ്പോലെ കണ്ണാടിയാക്കി ഈശോയെ നീ മാറ്റണമേ പിതാവിനെയും നിന്നെയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി എൻ്റെ ജീവിതം മാറട്ടെ അമേൻ